Good morning and welcome to George the Indian Farmer. Passion ഫ്രൂട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഹാർവസ്റ്റ് ടൈമായി. അപ്പോൾ ഇത് കുറച്ച് രണ്ട് ദിവസം ആയിട്ട് കളക്ട് ചെയ്ത ഫ്രൂട്ട്സാണ്. ഇതാണ് വെള്ളം ചേർത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്. അതൊരു മൂന്ന് ഫ്രൂട്ടിൽ നിന്നുള്ള പൾപ്പാണ് ഈ കാണുന്നത്. അതിലൊരു ഗ്ലാസ് വെള്ളം. ഇപ്പം നമുക്ക് ഓർഗാനിക്കാണ് ഇത്. ഇപ്പോൾ ഇതിൽ ഈ പുതിന കാണുന്നത് എൻ്റെ വീട്ടിൽ ടെറസിൽ നിന്ന് പൊട്ടിച്ചതാണ്. ഇഞ്ചിയുടെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, ഇഞ്ചി കൃഷി. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസും ഫുള്ളി ഓർഗാനിക് വീട്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഷ്രിങ്ക് ചെയ്ത് തുടങ്ങി ഇതിൻ്റെ ഈ പുറത്ത് ഔട്ടർ സൈഡ്. അപ്പോഴാണിത് ശരിക്ക് പാകാവുന്നത്. നമ്മൾ പാഷൻ ഫ്രൂട്ട് പച്ച കളറിൽ നിന്ന് ഒരു ലൈറ്റ് മഞ്ഞലിക്കൊക്കെ വരുമ്പോൾ പൊട്ടിക്കും. ഒരു മഞ്ഞയായാൽ പുളി സ്റ്റിൽ ഉണ്ടാവും ഇതിലും, പക്ഷേ ഇതിൽ പുളി കുറവായിരിക്കും. ഇപ്പോൾ ഈ ഇതുപോലെ തൊലി ഇങ്ങനെ ചുളിഞ്ഞ് ഇതായിട്ടുള്ള ഷ്രിങ്ക് ചെയ്തിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് ശരിക്ക് ഫുള്ളി റൈപ്പൻഡ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അതിൽ പുളി കുറവായിരിക്കും, മധുരം ഉണ്ട്. പുളിയും മധുരം കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ. പക്ഷേ ധാരാളം വൈറ്റമിൻ സിയും കുറേയേറെ ഇത് വൈറ്റമിൻസും അങ്ങനെ പലതും അടങ്ങിയിട്ടുള്ള ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ബെനിഫിഷ്യലായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴ കഴിഞ്ഞ് ചൂടൊക്കെ ഉള്ളപ്പോൾ വളരെ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നമുക്ക് ഈ അൽപ്പഞ്ചിയും പുതിനയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായി. ചൂടുള്ള സമയമാണെങ്കിൽ ഐസ് പ്രിഫർ ചെയ്യണവർക്ക് ഐസ് ഇടാം. ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. മറ്റ് ഈ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ കടകളിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുന്ന ജ്യൂസിനേക്കാളൊക്കെ വളരെ റിഫ്രഷിങ് ആണിത്. അതേപോലെ ഈ കുലുക്കി സർബത്ത് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇതൊക്കെ വെറുതെ നമ്മുടെ ഹെൽത്തിനെ കണ്ടമാനം ഇതാക്കുന്ന ജ്യൂസുകളാണ്. അതിലൊക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം, വെള്ളം ഒക്കെ. അപ്പോൾ ഇത് ശരിക്ക് നാച്ചുറലായിട്ട് നല്ല വെള്ളം നമ്മുടെ വീട്ടിൽ ചേർത്ത് പാഷൻ ഫ്രൂട്ട് തനിച്ചായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ പുതിനയും ഇഞ്ചി ഉള്ളത് കൊണ്ട് ഞാൻ അത് ചേർത്തു. അത് ചേർത്താൽ രസം കൂടും, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ഇപ്പോൾ ഞാൻ പൊട്ടിച്ചതിൻ്റെ അതിൻ്റെ ഉൾവശം നോക്കിയാൽ അറിയാം ഇതിന് മറ്റേ കായ്ച്ചയുടെ കുത്തേറ്റുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയിരുന്നു. പാഷൻ ഫ്രൂട്ട് നമ്മൾ ഫ്രൂട്ടിങ് ടൈമായി കഴിയുമ്പോൾ തന്നെ അതിന് ആ കായ്ച്ചയുടെ കെണി ഒരെണ്ണം വെച്ച് കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇത് നോക്കിയാൽ കാണാം. ഇത് ഈ സ്പോട്ടുകൾ കാണുന്നത് കായച്ച കുത്തിയിട്ടുള്ളതാണ്. കാര്യം ഇതിൻ്റെ ഈ തോട് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു ഇത് പെനിട്രേഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിന് ഉള്ളിലേക്ക് കുറച്ച് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒഴിവാക്കിയിട്ട് അപ്പുറത്തുള്ള സൈഡ് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കായച്ചയുടെ കെണി പറഞ്ഞ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിൽ അല്ലെങ്കിൽ അത് വളരുന്ന സ്ഥലത്ത് കെട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായച്ചകൾ അതിൽ പെട്ടോളും. പ്രത്യേകിച്ച് ഇത് ഈ പച്ചയെന്ന് എല്ലാവർക്ക് വരെയും ആ ഒരു സ്റ്റേജ് അവർക്ക് വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇതിനെ അറ്റാക്ക് ചെയ്യണത്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ കേസ് പറഞ്ഞ പോലെ ഇപ്പോൾ യെല്ലോ കളറിലുള്ള ഫ്രൂട്ടാവുമ്പോൾ അവർക്ക് അട്രാക്ഷൻ ഒന്നുകൂടി കൂടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസെക്ട്സിൻ്റെ ഇതുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതർവൈസ് ഈ ഫ്രൂട്ട് വേറെ അങ്ങനെ കേടുകൾ ഇല്ലാത്തൊരു ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം. പിന്നെ ചിലർ സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്, ജെല്ലി ഫോർമാറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പല ഡിഫറെൻ്റ് ഇതിലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. വൈൻ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ പാഷൻ ഫ്രൂട്ട് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിമാൻഡാണ്, നല്ല ഫ്രൂട്ടാണ്. വീടുകളിൽ വെച്ചാൽ നമുക്ക് സമ്മറിലേക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. താങ്ക് യു.